Halo, bro. Halo, bro. Halo. Bawa, ini lah saya hati kau. Let me show my acting skills, brother. Say ave. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിന്റേതായ ഒരു മാന്യതയുണ്ട്. ഇതതൊന്നുമല്ല ചായ. ആ ടോമി അവൻ ഒറ്റൊരുത്തന് അതിന്റെയൊക്കെ പുറകില്. അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇതൊക്കെ കൊളാവുന്നു. എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ അല്ലേ? റോയ്ചൻ അല്ലേ? അതെ, ലീന പറഞ്ഞറിയാം. ടോമി, ടോമി ഈപ്പൻ ദേവസ്, എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെരുപ്പ് ചെല്ല്. ശ്രീമാറേ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ച് പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്ക. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ ഛേ. അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാൻ മൂലെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സുറക്കും. പോട്ടെ റോജ, നല്ലതുപോലൊന്ന് ആലോചിക്കുക. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക. രാജ്യം സ്മരിക്കും. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ നിവൃത്തികേട് കൊണ്ട ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. പിന്നെ എങ്ങനെയായിരുന്നു? നീ ഇപ്പം പൊട്ടം പണ്ടും പൊട്ടെ ഇന്ത്യൻ മിലിറ്ററിന്റെ കമാൻഡിങ് ഓഫീസർ ആന്നുല്ലോ. മൂടാണ്ടിനാ